ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ശരിയായ രീതിക്ക് നല്ല തിക്കായിട്ട് മയോണൈസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മുട്ടയുടെ ആണ് കാണിക്കുന്നുള്ളത്. മുട്ടയുടെ വെള്ള വെച്ച് മാത്രം ചെയ്യുന്നവരുണ്ട്, ഞാൻ മുഴുവനായിട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പച്ചക്ക് ചേർക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊന്ന് തീയിൽ ചുട്ടെടുത്തിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഒരല്ലി വെളുത്തുള്ളി ചുട്ടതും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി ചുട്ടെടുത്ത് ചേർക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും. അത് ചുട്ടെടുത്ത് ചേർത്താൽ നല്ല ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറാണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഈ അടിച്ചതിലോട്ടേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജ്യൂസ് മെഷീനിലെ ജാറ് നനവുണ്ടാവാൻ പാടില്ല. നല്ല പോലെ ഉണങ്ങിയ ജാറിലോട്ടേക്ക് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മയോണൈസ് ഇതുപോലെയാണ്. നോക്കിയേ, നല്ല തിക്കായിട്ടുള്ള മയോണൈസാണ്. കൂടുതൽ പേർക്കും മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പിട്ട വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ പോയി എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.